ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 6 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പിന്നെ കുറച്ച് പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മസാല കുറച്ച് മതിയെങ്കിൽ ഇച്ചിരിയൊക്കെ ഇട്ടാൽ മതി. ഇതിപ്പോൾ 1 കിലോയുടെ അളവാട്ടോ പറയുന്നത്. പിന്നെ ഒരു 7-8 ഏലക്ക എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാശ്മീരി ചില്ലി പൊടിച്ചതാണ് കേട്ടോ ഇരിക്കുന്നത്. അത് ഒരു 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ മറ്റേ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ 6 എണ്ണം ഇട്ടിട്ടുണ്ട്. എരിവ് കുറച്ച് മതിയെങ്കിൽ 5 എണ്ണമൊക്കെ ഇട്ടുവാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ടീസ്പൂണും ടേബിൾസ്പൂണിൻ്റെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേ രീതിയിൽ തന്നെ വേണം കേട്ടോ ചെയ്യാൻ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ പെരിഞ്ജീരകം, അത് ഞാൻ ടീസ്പൂണിലായിട്ട് 3 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിരിക്കുന്നത് ടേബിൾ സ്പൂണിലായിട്ടോ. പിന്നെ കുരുമുളക്, അത് ഞാനൊരു 3 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂണായിട്ടോ വരുന്നത്. അപ്പോൾ എരിവ് കുറച്ച് മതിയെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ആദ്യമേ. ആദ്യമേ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ വേണം കേട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ലപോലെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം നമ്മൾ കുറച്ച് ഒഴിച്ച് നോക്കുക, എന്നിട്ട് അരച്ച് നോക്കുക കേട്ടോ. അപ്പം വെള്ളം വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ അങ്ങനെ നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ഈ മസാല ആദ്യമേ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ അതിനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യമേ കുറച്ച് വറ്റൽമുളകും കടുകും കൂടി ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാമേ. ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് തന്നെ പറയുന്നത് വെളിച്ചെണ്ണയുടെ വരുന്ന ഒരു ടേസ്റ്റ് ആട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂടുണ്ടല്ലോ, അതിലേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിതിനകത്ത് ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പിന്നീട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ എണ്ണയിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരണം കേട്ടോ. അതുവരെ അതുപോലെ കളറൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചണം, അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ കളറൊക്കെ ഒന്ന് മാറിയിട്ടൊക്കെ ഉണ്ട്. കുറച്ച് സമയം നമ്മൾ വെച്ചിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണേ. പിന്നെ ഇതിലേക്ക് നമുക്ക് എത്ര കറിവേപ്പില ഉണ്ടോ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴും. നമ്മൾ കുറച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോഴും. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു പരുവാവുന്നത് കേട്ടോ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. 1 കിലോ ചിക്കൻ ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ 1 കിലോയുടെ അളവിലാണ്. അപ്പോൾ നിങ്ങൾക്ക് 1/2 കിലോ ചിക്കൻ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം പാതി വീതം എടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ. ഈ മസാലയൊക്കെ എല്ലാം അടുത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉടനെ തന്നെ നമ്മൾ ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കല്ലോ കേട്ടോ. ഒരു 3-5 മിനിറ്റ് നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഇളക്കി കൊടുത്ത് ആ ചിക്കൻ ഒന്ന് വേവാൻ തുടങ്ങണം. അതുവരെ നമ്മൾ ഇതിൽ തന്നെ ഇടണം. അതേകൂട്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുകയും ചെയ്യില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളവും പിന്നെ നമ്മൾ തക്കാളിപ്പഴം ഉള്ളിയൊക്കെ ഇടുമല്ലോ. അപ്പോൾ അതിനേക്കുള്ള തക്കാളിപ്പഴത്തിനേക്കുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതിൽ വെന്ത് കിട്ടുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നത്. ഒട്ടുമേ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഇതിന്. ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ മസാല തയ്യാറാക്കിയപ്പോഴും. അതിൽ ഉപ്പ് ചേർക്കാതെ അല്ലേ നമ്മൾ അരച്ചിരുന്നതേ. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, ഇപ്പം 1 ടീസ്പൂണാട്ടോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത്ര ഉപ്പിട്ടും അപ്പോൾ ഓരോരുത്തരെ പരുവത്തിനനുസരിച്ച് മാറ്റണം. പിന്നെ ഞാനുണ്ടല്ലോ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചിലർക്ക് ഉപ്പ് കുറവ് മതിയായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാറ്റം വരുത്താമേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. 1-2 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇളക്കി തന്നെ കൊടുക്കുക കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് അടച്ചു വെക്കുന്നത്. അപ്പോൾ ചീനിച്ചട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഇതായതുകൊണ്ട് അടിയിലൊന്ന് പിടിക്കുമോ എന്നുള്ളൊരു പേടിയൊന്നും നമുക്ക് വേണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാമേ. എന്നിട്ട് ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടാണ് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു 4 സവാളയാണ് എടുത്തിരുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഒരു 3 തക്കാളിപ്പഴവും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ഞാൻ ചേർക്കുന്നില്ല, കാരണം ഇപ്പോൾ നോക്കിയപ്പോൾ തന്നെ ആവശ്യത്തിന് എരിവുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് കുറവാന്നൊക്കെ ഉണ്ടുള്ളവർ കാണുമ്പോൾ ചിലർക്ക് ഒരുപാട് എരിവ് കഴിക്കുന്നവരുണ്ടെങ്കിൽ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മൂന്ന് തക്കാളിപ്പഴമാണ് ചേർത്ത് ഇരിക്കുന്നത്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ല് വെളുത്തുള്ളിയൊക്കെയാണ്, അതെല്ലാം ചതച്ചാട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, എന്നിട്ട് അടച്ചു വെക്കാം. ഇനി നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങും. എന്നിട്ട് നമ്മൾ നല്ലപോലെ തിളച്ചൊക്കെ വരുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്തൊക്കെ കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുവാണ്. ഇനി ഞാൻ എപ്പോഴും ഓരോ സമയത്ത് ഇളക്കുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പിലയൊക്കെ വേണമെന്ന് തോന്നി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും നിങ്ങൾ നോക്കുക. എന്നിട്ട് ഞാൻ ഇനി ഏകദേശം ഒരു പരുവാകുമ്പോൾ ഞാനിത് കാണിക്കാം കേട്ടോ. കുറച്ച് സമയം ഒന്ന് വെച്ചിരുന്ന് എന്ത് നമ്മുടെ പാകത്തിന് കുറുകിയൊക്കെ വരുമല്ലോ. ഇപ്പം നമ്മുടെ ഒരു പാകത്തിന് വന്നിട്ട് ഏകദേശം ഇതായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് പറ്റിച്ചെടുക്കണമല്ലോ. നമ്മൾ റോസ്റ്റായിട്ടല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെയാണ് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ എടുക്കുമ്പോൾ നമ്മൾ കറിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ റോസ്റ്റല്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പറ്റിച്ചെടുക്കുവാണേ. അപ്പോൾ നമ്മുടെ കറിയുടെ കളർ തന്നെ കാണുമ്പോൾ അറിയാം നല്ലൊരു സൂപ്പർ കറി തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കണം. ഞാൻ പറഞ്ഞാൽ അപ്പം, ചപ്പാത്തി, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഉള്ളിയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനുള്ള മസാലയൊന്ന് തയ്യാറാക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയിട്ട് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു റെസിപ്പി ഞാൻ ബീഫിൻ്റെയും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.